നമ്മുടെ കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരം കോഴിക്കോട്ട് വളരെ ഭംഗിയായി സമാപിച്ചു രണ്ട് ദിവസമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് അതേ അവിടെ നിന്ന് ഒരു ഒരു പ്രമേയം അവർ പാസാക്കിയിരിക്കുന്നത്, യു ഡി എഫ് വിട്ടുപോയ പഴയ കക്ഷികളെയൊക്കെ തിരിച്ച് യു ഡി എഫിൽ കൊണ്ടുവരണം. അത് ആ വാതിൽ അവർ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പം ഇത് കേട്ട ഉടൻ തന്നെ നേരത്തെ ചാടിപ്പോയ രണ്ട് കൂട്ടരുണ്ടല്ലോ, കേരള കോൺഗ്രസ് നമ്മുടെ മാണിസാറിൻ്റെ ഗ്രൂപ്പും പിന്നെ നമ്മുടെ ശ്രേയസ് കുമാറിൻ്റെ ഇപ്പം രണ്ടുപേരും എൽ ജെ ഡി പറ്റില്ല എന്ന് ശ്രേയസ് കുമാർ അപ്പം തന്നെ കൈയോടെ പറഞ്ഞു. മറ്റേ അദ്ദേഹവും അത് തന്നെ പറഞ്ഞു, എന്തിന് ഞങ്ങളെ പുറത്താക്കിയെന്ന് ആദ്യം പറ, പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ എന്താ ഈ അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് യു ഡി എഫിന് വരാൻ കാരണം എന്താ, അല്ലെങ്കിൽ കോൺഗ്രസിന് വരാൻ കാരണം എന്താണ്? അല്ല, അതിനകത്ത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ഉന്നം വയ്ക്കുന്നതും. ഇപ്പം ആ രണ്ട് കക്ഷികൾ പോയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടാമത്തെ പ്രാവശ്യവും പിണറായി സർക്കാർ വരാനുള്ള ഒരു കാരണമായിട്ട് അവർ കാണുന്നത്. കാരണം അത്രയും വോട്ട് ശതമാനം കുറഞ്ഞു, മുന്നണി ദുർബലമായി, ഈ വോട്ടിൻ്റെ ഈ ഏറ്റക്കുറച്ചിലെന്ന് വളരെ കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. കഴിഞ്ഞ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് കക്ഷികളും ആ മുന്നണിയിലുണ്ടായിരുന്നു. അതെ, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ പിന്നെ രണ്ട് കക്ഷികളും ആ ആ മുന്നണി വിട്ടത്. അന്ന് 19 സീറ്റും അവർക്ക് കിട്ടുകയും ചെയ്തു. ആ ഈ പിന്നെ ഫുൾ കോറത്തിൽ എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന മുഴുവൻ കക്ഷികളും ചേർന്നുള്ള ആ മുന്നണിക്ക് 19 സീറ്റ് കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം അവർക്ക് തന്നെ മനസ്സിലായി 19 സീറ്റ് കിട്ടില്ല. കാരണം തന്നെയല്ല, പിന്നെ ഈ ഇപ്പോഴത്തെ മുന്നണിയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ലീഗാണ്. ലീഗ് കഴിഞ്ഞാൽ പിന്നെ ഈ ജോസഫിൻ്റെ പാർട്ടിയാണ്. പിന്നെ ബാക്കിയുള്ള ഏത് പാർട്ടിയാണ് ഉള്ളത്? ഒന്നുമില്ല, എല്ലാം RSP കൊല്ലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി. പിന്നെ ഏത് പാർട്ടിയാണ് ഉള്ള? ബാക്കിയുള്ള എല്ലാം അങ്ങനെയുള്ള ഒരു പാർട്ടികളായി. പക്ഷേ ഈ രണ്ട് കക്ഷികളിലൂടെ വന്നാൽ തെക്കൻ കേരളത്തിൽ ഒന്ന് മലബാറിൽ പിന്നെ LJDയും തെക്കൻ കേരളത്തിൽ മാണി ഗ്രൂപ്പും, ഈ രണ്ട് പാർട്ടികളുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 19 പിടിച്ചോ, ഇപ്രാവശ്യം 19 തന്നെ 19 കൊണ്ട് എത്തിക്കാന്ന് അവർക്കൊരു ഒരു ധാരണയുണ്ട്. ഈ 19 എത്തിക്കുന്നത് മാത്രമല്ല, അവരുടെ വോട്ട് മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലും ആ വോട്ടുകൾ സ്വാധീനിക്കുന്നുണ്ട്. 2000 വോട്ട് ഒരു മണ്ഡലത്തിലാണെങ്കിൽ പോലും ഉറപ്പല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും മാറ്റി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ മണ്ഡലത്തിലും ഈ രണ്ട് പാർട്ടികൾക്കും കൂടെ, അപ്പം LJDക്ക് ഉള്ളടുത്ത് മാണിക്ക് കാണത്തില്ല, മാണിക്കുള്ളടുത്ത് LJDക്കും കാണത്തില്ല, എങ്കിൽ മധ്യതിരുവിതാംകൂറിൽ തീർച്ചയായിട്ടും മാണി ഗ്രൂപ്പിന് ഉറപ്പാണ്, മലബാറിൽ LJDക്ക് ഉണ്ട്. അപ്പൊ ഈ രണ്ട് തിരുവനന്തപുരത്ത് പോലും LJDക്ക് LJDക്ക് 150 മണ്ഡലത്തിലും പേരിന് വേണ്ടിയതിലും ഉണ്ട്. പക്ഷേ മാണി ഗ്രൂപ്പിന് അത്രയും ഇല്ലെങ്കിലും പിന്നെ LJDക്ക് അത്ര ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു ഓരോ മണ്ഡലത്തിലും ഒരു 12,000 വോട്ടിന്റെ മാർജിൻ വരാൻ സാധ്യതയുണ്ട്. അത് അപ്പൊ അതെന്ന് പറഞ്ഞാൽ പല മണ്ഡലങ്ങളിലും നിർണായകമാണ്, നിർണായകമാണത്, പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഇത് പിന്നെ അവർ കണക്ക് കൂട്ടുന്നു. അവര് സുധാകരനൊക്കെ ആ രീതിയിൽ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പല ആളുകൾ സുധാകരൻ്റെ ഒരു ടീമുണ്ടല്ലോ, അപ്പോൾ ആ ടീമൊക്കെ വളരെ പഠിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ധാരണയിലെത്തുന്നത്. അതൊന്ന്. രണ്ട്, LDFൽ അവർ കണക്ക് കൂട്ടുന്നത് LDFൽ അസംതൃപ്തരുണ്ട്. ഒന്ന്, ഈ മന്ത്രിസ്ഥാനം കിട്ടാത്ത കൊച്ചു പാർട്ടികൾ, LJD ഉൾപ്പെടെയുള്ളവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല. ഇന്ന് വളരെ ഭയാനകമായ ഒരു വേറൊരു അവസ്ഥയും കൂടെ ഉണ്ട്. പല പാർട്ടികൾക്കും പറഞ്ഞു വെച്ചിരുന്ന ബോർഡും കോർപ്പറേഷനും ഇതുവരെ കൊടുത്തിട്ടില്ല. LJDക്ക് 5 പിന്നെ കോർപ്പറേഷൻ ഇത് കൊടുത്തു, ഏതാ ബോർഡ് അംഗങ്ങൾ, കോർപ്പറേഷനിലെ അംഗങ്ങൾ 5 പറഞ്ഞു, അത് കൊടുത്തിട്ടില്ല. അവരുടെ പാർട്ടിയിൽ അസംതൃപ്തി, എല്ലാം പര്യടനം എടുക്കുകയാണ്, അസംതൃപ്തരാണ്. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു പാർട്ടികളിൽ ഒന്നും കൊടുത്തിട്ടില്ല. ഈ പിന്നെ ചെയർമാൻ സ്ഥാനം കൊടുത്തു, പലർക്കും കൊടുത്തു, അത് ബോർഡ് മെമ്പേഴ്സ് കൊടുത്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ചെയർമാൻ സ്ഥാനം കൊടുത്തത് തന്നെ ലൊട്ടിലൊടുക്കല് നഷ്ടത്തിലായതും വണ്ടിയില്ലാത്തത് ഈ ചെയർമാൻ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ, ഈ ചെയർമാൻ സ്ഥാനം എന്നൊക്കെ പറയുന്നത് കിട്ടുമ്പോൾ അവർക്ക് എന്താ പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി അത് കിട്ടുമ്പോൾ, നേതാക്കന്മാർക്ക് അത് കിട്ടുമ്പോൾ, അതൊരു വണ്ടിയില്ല, ഒരു സംസ്ഥാന കേരള സർക്കാരിൻ്റെ ഒരു വണ്ടിക്കകത്ത് അത് പൊതുമേഖല സ്ഥാപനത്തിൻ്റെ ചെയർമാൻ പോകും എഴുതി വെച്ചിട്ടുണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ആ പാർട്ടിക്കും അതുപോലെ ആ പാർട്ടി നേതാവിനും അതൊരു അലങ്കാരമാണ്, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരമൊക്കെ അവർ കണക്ക് കൂട്ടുന്നത്. അപ്പൊ അത് പോലും അവർക്ക് പല കൊച്ചു കൊച്ചു പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന കോർപ്പറേഷനെല്ലാം നഷ്ടത്തിലാണ്, നഷ്ടത്തിലുള്ള കോർപ്പറേഷൻ. കാരണം അതൊന്നും ഇനി എത്ര കടന്ന് പരിശ്രമിച്ചാലും മേളിലോട്ട് വരാത്ത പീഡിത വ്യവസായത്തിൽ അതിൻ്റെ ലിസ്റ്റിൽ പെട്ടുപെടുത്തിയിരിക്കുന്ന കോർപ്പറേഷനാണ്. അതേസമയം വേറൊരു കാര്യം, CPI കൊടുത്ത മുഴുവൻ അവർ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്തു. അത് അവരൊക്കെ നല്ല നല്ല കോർപ്പറേഷൻ, അതും പ്രത്യേകിച്ച് കൃഷി വകുപ്പിന് കീഴിലുള്ള കോർപ്പറേഷൻ തന്നെ എല്ലാം നല്ല കോർപ്പറേഷനാണ്.
പക്ഷേ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് ഇതെല്ലാം കൊണ്ടും അസംതൃപ്തരാണ് പലരും. അത് നമ്മൾ പിന്നെ ഈ കഴിഞ്ഞ കേരളത്തിനെതിരെയുള്ള സമരത്തിലും പാർട്ടികൾക്കെല്ലാം പലരും പല കൊമ്പയിലായിരുന്നു. ആരും പിന്നെ CPM CPI ഒഴിച്ച് CPI പോലും പല സ്ഥലങ്ങളിലും മാറിയിരുന്നത്. അതിനകത്ത് ശക്തമായൊരു അവരുടെ ആ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ സമരത്തെ പ്രതിരോധിക്കാനും അതിനുവേണ്ടി ഇപ്പോൾ അനുകൂലിച്ച് നിൽക്കാനും CPM ഉള്ളായിരുന്നു. അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കക്ഷികൾക്ക് മധ്യ കേരളത്തിലെ മാണി ഗ്രൂപ്പ് ഒന്നും പിന്നെ മാണി ഗ്രൂപ്പിലെ പല ആളുകളും പ്രതിപക്ഷത്തോട് ചേർന്ന് സമരം നടത്തിയ ആളുകളുണ്ട്. അങ്ങനെ വരെ ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കുകൂട്ടിയാണ് ഈ പിന്നെ ഇങ്ങനെ ഒരു ഒരു അഭിപ്രായം കോൺഗ്രസ് നേതൃത്വം പിന്നെ ഇങ്ങനെ തീരുമാനത്തിലെത്താനും ഇങ്ങനെ ഒരു അഭിപ്രായം തുറന്നു പറയാനും സുധാകരനെ പോലുള്ളവർ ഇതുവരെ തുറന്നു പറയാനും ഉള്ള കാരണം. അത് മാത്രമല്ല, അവര് പാർട്ടിയിൽ നമ്മളിപ്പോൾ ഈ ചിന്ന ശിബിരത്തിൽ പലരും പലതരത്തിലുള്ള വിമർശനങ്ങൾ കൊണ്ടുവന്നെങ്കിൽ ശരി, ഒരു ഐക്യത്തിൻ്റെ ഒരു അവിടെയാണ് അത് നല്ലൊരു ഒരു ഒരു കോൺഗ്രസ് കുടുംബ സംഗമമാണ് നടന്നത്. ഗ്രൂപ്പുകളെല്ലാം മാറ്റി ഗ്രൂപ്പുകളെല്ലാം മാറ്റി മറിച്ചിട്ടും ഈ കൊച്ചു കൊച്ചു ഉപഗ്രൂപ്പുകളൊന്നുമില്ലായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സ്. അതെ, അതിന് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ സുധാകരനെയും BD സതീശനെയൊക്കെ സമ്മതിക്കും. അവിടെ വേറെ വലിയ സംഭവം നടന്നില്ലേ, പിന്നെ ചെന്നിത്തല മനസ്സ് തുറന്നില്ലേ സംസാരിച്ചത്, കരുണാകരനെ പിന്നിൽ നിന്ന് കുത്തിയതിന് ഒരു പശ്ചാത്താപ നടത്തിയത്. അതൊക്കെ പക്ഷെ ഇത് ഇപ്പോഴല്ലാതെ പിന്നെ ചെയ്യേണ്ടത്, അതൊക്കെ കരുണാകരൻ ജീവിച്ചിരുന്നപ്പോ ചെയ്യണം. സമയം താമസിച്ചു പോയെങ്കിലും അവസാന നിമിഷം അതുപോലെ അത് പക്ഷേ ആളുകൾ എന്ന് കണ്ടപ്പോൾ പക്ഷെ ആളുകളുടെ ഇടയിൽ അതൊരു നല്ലൊരു ഇമ്പ്രസീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ചർച്ചാ വിഷയമായല്ലോ. അതായി കാരണം അത് ഇപ്പോഴെങ്കിലും പശ്ചാത്തലപ്പിച്ചല്ലോ. കൂടുതൽ കണ്ടാണ് രോഹിച്ച ആളുകൾ ഒരാളും ചെന്നിത്തലയാണ്. മൂന്നാം ഗ്രൂപ്പ് അന്നത്തെ മൂന്നാം ഗ്രൂപ്പ് ഗ്രൂപ്പ് ചെന്നിത്തലയും കാർത്തികനും ഷാനവാസ് പിന്നെ ഈ വേണുഗോപാല് ഇവരെല്ലാം മൂന്നാം ഗ്രൂപ്പ് ആയിരുന്നല്ലേ തിരുത്തൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അവർക്കത് ബോധോദയമുണ്ടായി, ഇങ്ങനെ പോയാൽ ചിലപ്പോൾ വീണ്ടും പിന്നെ LDFന്റെ കയ്യിൽ ഭരണം ഇരിക്കും, പിന്നെ ഇതോടുകൂടി തീർന്നു കക്ഷി. അല്ല, അവര് പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും നടക്കുകയില്ല. കാരണം ഈ പിന്നെ ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അങ്ങ് പറഞ്ഞില്ലേ പിന്നെ ശ്രേയംസ് കുമാർ പറ്റത്തില്ല എന്ന് അന്നേ പറഞ്ഞു. പിന്നെ മാണി ഗ്രൂപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന മാണി ഗ്രൂപ്പിനെ LGD പിളർത്തുക എന്നുള്ളൊരു സംവിധാനം, അതൊരു തന്ത്രം ഉണ്ട് അവർക്ക്. അത് CPM ആണ് ഇങ്ങനെ അതിനൊരു തന്ത്രത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇവർക്ക് ഒരു തന്ത്രമുണ്ട് പിളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ LGD പിന്നെ പിളർത്തിയെടുക്കാനും പിന്നെ മാണി ഗ്രൂപ്പ് പിളർത്തിയെടുക്കാനും ഒക്കെ അവർ ശ്രമം നടത്തും. അതിനകത്ത് ആ വലയിൽ വീഴുന്ന ആളുകൾ രണ്ടിലെ അസംതൃപ്തരുണ്ട്, രണ്ടിലും ഉണ്ട്. LGDയിലാണ് കൂടുതൽ അസംതൃപ്തരുള്ളത്. അയ്യോ, മാണി ഗ്രൂപ്പിലുണ്ട്, അതുപോലെ മാണി ഗ്രൂപ്പിലുണ്ട് അസംതൃപ്തരേ ഉള്ളു മാണി ഗ്രൂപ്പിൽ. കാരണം ഇപ്പം മാണി ഗ്രൂപ്പിൽ മുതിർന്ന നേതാക്കളൊന്നും പിന്നെ മാണി ഗ്രൂപ്പിൽ നിൽക്കുന്നില്ല. അത് ജോസ് കെ മാണിയുടെ ചില ജോസ് കെ മാണിയുടെ ശരീരഭാഷ തന്നെ അതിനകത്ത് മന്ത്രിസ്ഥാനം കൊടുത്തതിലും കൊടുത്തത് മാത്രമല്ല, അത് പിന്നെ ജോസ് കെ മാണി മുതിർന്ന നേതാക്കളെ വേണമെങ്കിൽ കൂടെ നിന്നോ എന്നുള്ളൊരു അവരെല്ലാം രണ്ടാം നിര നേതാക്കന്മാരുമായിട്ട് ചില ഉപജാപക സംഘം എന്നൊക്കെയാണ് പറയുന്നത്. അത് റോഷിയുടെ ഉണ്ട്, ജോസ് കെ മാണിയോടൊപ്പം ഉണ്ട്. അയാള് കാണിക്കുന്നത് ഈ നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ മട്ടിലാണ്. സ്റ്റാലിന് ആളുകളുടെ കൂടെ സ്റ്റാലിന്റെ പദവി എവിടെ ഇരിക്കുന്നു? ഒരു സാധാരണപ്പെട്ട പ്രവർത്തകന് പോയി ജോസ് കെ മാണിയോടൊപ്പം ചെന്ന് പിന്നെ കാര്യങ്ങൾ ചെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു ചെന്ന് പറയുന്ന കാര്യം പരിഹരിക്കാനോ ജോസ് കെ മാണിക്ക് പിന്നെ അതിനുള്ള ഇൻട്രസ്റ്റും ഇല്ല. ജോസ് കെ മാണി ഏതാണ്ട് ഇല്ല വലിയ മാണി സാറിനേക്കാളും വലിയ കസേരയിൽ ഇരിക്കുന്ന രീതിയിൽ ആ പുള്ളിയുടെ അതൊന്നും. അത് ചിലപ്പം കോൺഗ്രസ് വിചാരിച്ചാൽ മാണി ഗ്രൂപ്പിനെ പിളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ അവിടെ വേറെയും ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്, അത് നമുക്ക് നാളെ പറയാം. കോൺഗ്രസിന്റെ അല്ല, അതുപോലെ CPM സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ചാടുകയാണെങ്കിൽ പുലർത്തിയെടുക്കുക എന്നുള്ളത് അവരുടെയും തന്ത്രമാണല്ലോ. കാരണം അങ്ങനെ ഇനി ഇവർ തീർച്ചയായിട്ടും വിട്ടുകൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തോ ഒരു 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 ഐക്യം പാർട്ടിക്കകത്ത് വരുന്നതുപോലെ തന്നെ മുന്നണിയെയും ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരിക്കും അവരുടെ തന്ത്രം. അവർ പറഞ്ഞ രീതിയിൽ ചിട്ടയായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള സീറ്റുകളിൽ ഇളക്കം വന്നു കഴിഞ്ഞാൽ UDFന് അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സന്ദേശമായിരിക്കും. അത് കൊണ്ടുകൊണ്ടായിരിക്കണം ഇവരിപ്പോ അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായി നിന്ന് പൊതുശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നതെന്ന് തോന്നുന്നു. അല്ലേ? അതല്ലേ? അതെ.